എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ചില മെയിൻ്റനൻസുകളിൽ ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂട്ടറിന്റെ ബ്രേക്ക് ഷൂ മാറ്റൽ. എന്നാ തുടങ്ങാം. ബ്രേക്ക് കുറയുന്നതനുസരിച്ച് നമ്മൾ ഈ അഡ്ജസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പരുവത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ബ്രേക്ക് പിടിച്ചുവിടുമ്പോൾ ഇത് തിരിച്ചു പോകാതാവും, ടയർ കറങ്ങില്ല, ബ്രേക്ക് പിടിച്ചതിനരിക്കും, പിന്നെ ബ്രേക്ക് ലിവർ തിരിച്ച് പുഷ് ചെയ്യേണ്ടി വരും ബ്രേക്ക് ഫ്രീ ആവാൻ. ഇതത്രയ്ക്കങ്ങ് പ്രശ്നമായില്ല, എന്നാലും അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഷൂ തേയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ടയർ ഊരുമ്പോൾ അതിൻ്റെ മെക്കാനിസം കാണിച്ച് പറയാം. അപ്പോൾ വീൽ നട്ട് അഴിക്കാം. ഒരു റിംഗ് അല്ലെങ്കിൽ ബോക്സ് പാൻഡർ തന്നെ വേണം ഇതഴിക്കാൻ. ഇതിന് 22mm ആണ് സൈസ്. നട്ട് ഇളക്കുമ്പോൾ വീല് കറങ്ങാതിരിക്കാൻ ബ്രേക്ക് പിടിച്ച് സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ച് ഇടത് കൈകൊണ്ട് പിന്നിലെ ബ്രേക്ക് പിടിച്ച് വലത് കൈകൊണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് പ്രസ് ചെയ്ത് ടയർ തറയിൽ മുട്ടിച്ച് വലത് കാലുകൊണ്ട് സ്പാനറിൽ ബലമായിട്ട് ചവിട്ടി താഴ്ത്തണം. സ്പാനർ നട്ടിൽ നന്നായി കയറിയിരിക്കുകയാണെന്ന് ഉറപ്പാക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ നട്ടിൽ സ്പാനർ സ്ലിപ്പാവും. ഇത് സെൽഫ് ലോക്കിംഗ് നട്ടാണ്, അതുകൊണ്ട് ത്രെഡിൽ നിന്ന് അതിൻ്റെ പിൻഭാഗം പുറത്ത് വരുന്നവരെ ടൈറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വീല് കറക്കി അഴിക്കാം. വാഷർ. ഇനി ഈ ബ്രേക്ക് ലൂസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വീല് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പ്രത്യേകിച്ച് പുതിയ ബ്രേക്ക് ഷൂ ഇട്ടിട്ട് വീല് തിരികെ കയറ്റാനും ബുദ്ധിമുട്ടാവും. ബാക്കി അഴിക്കാൻ സ്പാനർ വേണം. ഇനി വീല് പുറത്തെടുക്കാം. ലാസ്റ്റ് വണ്ടി ഒന്ന് ചരിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ബ്രേക്ക് ഷൂ വീലിലെ ബ്രേക്ക് ഡ്രമ്മിനകത്ത് പിടിക്കുന്നത്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ സംഗതി ബ്രേക്ക് ക്യാം എന്ന് പറയും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ഷൂസിൻ്റെ ഈ ഭാഗത്തെ ഇങ്ങനെ രണ്ട് വശത്തേക്കും തള്ളി അകറ്റുകയാണ്. വിടുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ പിടുത്തം കൊണ്ടും അതിൻ്റെ ഷേപ്പ് കൊണ്ടും അത് തിരിച്ചു പോകും. പക്ഷെ പഴകുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറയുന്നത് കൊണ്ടും ഷൂവിൻ്റെ ഈ ഭാഗത്ത് തേയ്മാനം ഉണ്ടാകുന്നത് കൊണ്ടും അത് മുഴുവനായി തിരികെ പോകില്ല. അത് കാരണമാണ് ബ്രേക്ക് ജാം ആവുന്നത്. ഇത് എക്സ്ട്രീം ആകുമ്പോൾ ഈ ക്യാം ഏതാണ്ട് ഷൂസിന് വെർട്ടിക്കലായിട്ട് എണീറ്റ് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേ ബ്രേക്ക് ഷൂ മാറുക. സ്പാനർ കൊണ്ട് ബാക്കി കൂടി ലൂസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ കടന്ന് കറങ്ങുകയാണെങ്കിൽ ഇവിടെ സ്പാനർ ഇട്ട് പിടിക്കണം. 8-inch സ്പാനറാണ് വേണ്ടത് മിക്കതിലും. ക്യാം ഇങ്ങനെ ഫ്ലാറ്റ് ആവണം. ഷൂ സ്പ്രിംഗ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അല്പം ബലവും അല്പം ട്രിക്കും ഉപയോഗിക്കണം ഇളക്കിയെടുക്കാൻ. ഇങ്ങനെ ഒരു ഷൂവിൽ പിടിച്ച് പുറത്തേക്ക് മടക്കി വെക്കണം. പിന്നെ മറ്റേതും അങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങി പോരും. ഇതാണ് മറു സൈഡിലെ പിവോട്ട്. ഈ ഇരിക്കുന്നതൊക്കെ ബ്രേക്ക് മെറ്റീരിയൽ അരഞ്ഞ് ഉണ്ടായ പൊടിയാണ്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പുതിയത് ഇടും മുമ്പ്. ഈ ഷാഫ്റ്റിൻ്റെ ചുറ്റുമായി കാണുന്നത് ഗിയർ ബോക്സ് ഓയിൽ സീലാണ്. അവിടുന്ന് ലീക്ക് വല്ലതും കാണുന്നുണ്ടോ എന്ന് ഈ സമയം നോക്കണം. അതുപോലെ ഈ ബ്രേക്ക് ക്യാമിന് അമിതമായ ടൈറ്റ്നസ് വല്ലതും ഉണ്ടോ എന്നും നോക്കണം. നോർമലി വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. ഈ സ്പ്രിങ്ങിൻ്റെ പിടുത്തം കൊണ്ട് തന്നെ അത് തിരികെ വരണം. പിടുത്തം ഉണ്ടെങ്കിൽ പുറത്ത് നിന്ന് WD-40 ഓയിലോ അടിച്ച് നോക്കണം. അകത്തടിക്കരുത്, അത് ബ്രേക്ക് ഡ്രമ്മിലും ഷൂവിലും വീണ് ബ്രേക്ക് കിട്ടാതാവും. പുറത്തുനിന്ന് ഓയിൽ ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ ഇതിനെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി പഴയതിന് പകരം പുതിയതിടാം. വയ്ക്കുന്നത് ഇളക്കിയതിനേക്കാൾ ട്രിക്കിയാണ്. ഈ സ്പ്രിങ്ങുകളുടെ ഈ ഓപ്പൺ ഭാഗം അകത്ത് വരുന്ന രീതിയിൽ വേണം ഷൂ ഇടാൻ. എന്നിട്ടതിനെ ഇങ്ങനെ മടക്കണം. ഇത്തരത്തിൽ ക്യാമിലും പിവോട്ടിലും ഒരേ സമയം കയറ്റി വയ്ക്കണം. അതിലൊന്ന് ഏതാണ്ട് നിവർന്നും മറ്റേത് മടക്കിയും വയ്ക്കാം. എന്നിട്ട് നിവർത്തണം. ഇനി പിവോട്ടിൻ്റെ സ്ലോട്ടിലേക്ക് ഷൂവിനെ കടത്തി വയ്ക്കണം, പിന്നെ ക്യാമിലേക്ക്. ഇതാണ് രീതി. അല്ലാതെ ഈ സ്പ്രിങ്ങുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിൻ്റെ ആവശ്യമില്ല. ബ്രേക്ക് ഡ്രം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇനി വീല് തിരികെ ഇടാം. ഇളക്കിയ പോലെ വണ്ടി ഒന്ന് ചരിച്ച് വേണം തിരികെ കയറ്റാനും. ഹബിൽ കയറുമ്പോൾ വിരലൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊള്ളണം. എനിക്ക് ചെറുതായിട്ടൊന്ന് കിട്ടി. വാഷറും നട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാം. വീല് കറക്റ്റ് ടൈറ്റ് ചെയ്ത ശേഷം ലാസ്റ്റുള്ള ടൈറ്റനിങ്ങിന് നമ്മൾ ഇളക്കിയപ്പോൾ ചെയ്ത പോലുള്ള ഒരു പരിപാടി വേണം. അതിന് ഈ ബ്രേക്ക് ടൈറ്റ് ചെയ്യണം. ആവശ്യത്തിന് മാത്രം ടയർ ഫ്രീ ആയിരിക്കണം. ആദ്യത്തെ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും ടൈറ്റ് ചെയ്യേണ്ടി വരും. പുതിയ ബ്രേക്ക് ഷൂ ഡ്രമ്മിനോട് ഇണങ്ങുന്നതിൻ്റെയാണത്. അപ്പോൾ വീൽ നട്ട് ലൂസ് ചെയ്തപ്പോൾ ചെയ്ത പോലെ ഇടത് കൈകൊണ്ട് റിയർ ബ്രേക്കും പിടിച്ച് നമ്മുടെ ബോഡി കൊണ്ട് വണ്ടിയെ താഴ്ത്തി ടയർ തറയിൽ മുട്ടിച്ച് വലത് കൈകൊണ്ട് സ്പാനർ ടൈറ്റ് ചെയ്യണം. ഒന്ന് ഓടിച്ച് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.